സ്വാതന്ത്ര്യം നേടുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ അടിച്ചമർത്തിയിരുന്ന സമയം, തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്ന സമയം, പല മേഖലകളിലുള്ള തങ്ങളുടെ അവകാശം നേടുന്നതിനായി പ്രതിഷേധിച്ചിരുന്ന ഇന്ത്യക്കാർ അവരുടെ രാജ്യത്തിന്റെ ഫുട്ബോൾ അവകാശമാക്കുന്നതിനു വേണ്ടിയും ഫുട്ബോളിലൂടെ പ്രതിഷേധിച്ചിരുന്നു. ആ പോരാട്ടത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശക്തി കൂട്ടുന്നതിനും ആക്കം കൂട്ടുന്നതിനുമായി 1888 ഒരു കപ്പ് സ്ഥാപിതമാവുകയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്തിയതും ഇന്ത്യയിലെ പഴക്കമേറിയതുമായ കപ്പ് ദി ഡ്യൂറന്റ് കപ്പ്. അടിമകളായി ജീവിച്ചിരുന്നപ്പോൾ അവർക്കൊരു ആശ്വാസം പകരം വന്ന ഒരു കായിക ഇനമായിരുന്നത് കൊണ്ട് തന്നെയാകാം അന്ന് ഫുട്ബോളിന് ഇന്ത്യയിൽ വളരെ പ്രാധാന്യം ലഭിച്ചിരുന്നു. 130-ാമത്തെ സീസൺ അഥവാ എഡിഷൻ ആരംഭിച്ചിരിക്കുന്ന ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രവും കഥയും അറിയണമെങ്കിൽ ഏകദേശം 131 വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. ഏകദേശം 131 വർഷങ്ങൾക്ക് മുൻപ് 1888 ഡ്യൂറന്റ് കപ്പ് ഇന്ത്യയിൽ സ്ഥാപിതമാവുന്നത്. ബ്രിട്ടീഷുകാരനും ഇന്ത്യൻ സർവീസിലെ ഉദ്യോഗസ്ഥനുമായ ഹെൻറി മോർട്ടിമാർ ഡ്യൂറന്റ് ആണ് ഈ ഡ്യൂറന്റ് കപ്പ് സ്ഥാപിക്കുന്നത്. ഇന്ത്യക്കാർക്ക് ഫുട്ബോളിനോടുള്ള ഇഷ്ടവും ആഗ്രഹവും കണ്ടാണ് ഹെൻറി മോർട്ടിമാർ ഡ്യൂറന്റ് ഈ കപ്പ് ഇന്ത്യയിൽ സ്ഥാപിച്ചത്. പതിവ് പോലെ ഇതിൽ കളിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായ ഇന്ത്യൻ ആർമി ആയിരുന്നു. അതിനുദാഹരണമാണ് കൊൽക്കത്ത FC. അന്ന് ബ്രിട്ടീഷുകാരുടെ ഫുട്ബോൾ കേന്ദ്രമായിരുന്നു കൊൽക്കത്ത. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കളിക്കുന്ന, ബ്രിട്ടീഷുകാർ തന്നെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു കൊൽക്കത്ത FC. എന്നാൽ ഈ ഡ്യൂറന്റ് കപ്പിൽ പോരാട്ടത്തിന്റെ തീപ്പൊരി കൊളുത്താൻ ഒരു ഇന്ത്യൻ ടീം വരികയായിരുന്നു. അത് 1889. ആ ക്ലബിന്റെ പേരാണ് മോഹൻ ബഗാൻ FC. അന്ന് ബ്രിട്ടീഷുകാർ കൂടുതലായി ഫുട്ബോൾ കളിച്ചിരുന്നത് കൊൽക്കത്തയിലായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷ് ഫുട്ബോളിന്റെ കേന്ദ്രം അന്ന് കൊൽക്കത്തയായി മാറി. എന്നാൽ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ കേന്ദ്രം കൊൽക്കത്തയായി മാറാനുള്ള കാരണം ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്തിക്കൊണ്ട് വന്ന രണ്ട് ക്ലബുകളാണ്, ഒന്ന് മോഹൻ ബഗാൻ FC, ഒന്ന് ഈസ്റ്റ് ബംഗാളും. ഇന്ത്യക്കാർ കളിക്കുന്ന, ഇന്ത്യക്കാർ കാര്യങ്ങൾ നോക്കുന്ന, ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ഒരു ക്ലബ്ബായിരുന്നു മോഹൻ ബഗാൻ FC. 1889 സ്ഥാപിച്ച ഈ ക്ലബ്ബിൽ കളിച്ചിരുന്നത് ഹിന്ദു മുസ്ലിമായിട്ടുള്ള ഇന്ത്യക്കാരായിരുന്നു. ഈ ക്ലബ്ബ് ഡ്യൂറന്റ് കപ്പിൽ വന്നതോടെയായിരുന്നു ഡ്യൂറന്റ് കപ്പ് ഇന്ത്യക്കാർ കാണാനും ഇഷ്ടപ്പെടാനും അതിൽ കളിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയത്. കാരണം ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാൻ കളിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഫുട്ബോളിലൂടെയുള്ള പ്രതിഷേധത്തിന് ശക്തി പകരുകയായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു പോരാട്ടമായിരുന്നു ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാൻ FC കാഴ്ചവെച്ചിരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിനൊരു അടിസ്ഥാനം കൊടുത്തത് ഡ്യൂറന്റ് കപ്പാണെങ്കിൽ അത് വളർത്തിക്കൊണ്ടത് മോഹൻ ബഗാൻ FC ആയിരുന്നു. മികച്ച പ്രകടനം കൊണ്ട് ബ്രിട്ടീഷുകാരെ ടീമുകളെ തോൽപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധവും ഒരു ആശ്വാസവും ഇന്ത്യക്കാർക്ക് പകരാൻ മോഹൻ ബഗാൻ FC ക്ലബിന് സാധിച്ചു. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അടിസ്ഥാനം പകരാനും ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്താനും ഡ്യൂറന്റ് കപ്പിന് സാധിച്ചു. 1888 തുടങ്ങിയ ഡ്യൂറന്റ് കപ്പിലെ ആദ്യത്തെ മത്സരം റോയൽ സ്കോട്സും ഹൈലാൻഡ് ലൈറ്റും തമ്മിലായിരുന്നു. അതിൽ റോയൽ സ്കോട്സ് 2-1 വിജയിക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാരണം കുറച്ചുനാൾ ഈ ടൂർണമെൻറ്റ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ഫുട്ബോളിലെ എല്ലാ അവകാശവും ഇന്ത്യക്കാർക്ക് ലഭിച്ചിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഡ്യൂറന്റ് കപ്പ് നടത്താനും എല്ലാ അവകാശം മുഴുവനും നേടാനും സാധിച്ചു. അതിനിടയിൽ 1947 ശേഷം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഭാഗമായ ഡ്യൂറന്റ് കപ്പിനെ പാകിസ്ഥാൻകാർ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയിലെ ചീഫ് മിനിസ്റ്ററുമെല്ലാം ഇടപെട്ട് ആ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അടിസ്ഥാനമായ ഡ്യൂറന്റ് കപ്പിനെ ഇന്ത്യയിൽ തന്നെ തുടരാൻ അനുവദിക്കുകയും അതിനുള്ള അവകാശം നേടുകയും ചെയ്തു. 133 വർഷങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് ഒരു അടിസ്ഥാനമുണ്ടാക്കി കൊടുത്ത ഈ കപ്പ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ കപ്പും ഏഷ്യയിലും ഏറ്റവും പഴക്കമേറിയ കപ്പും ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ കപ്പുകളിൽ മൂന്നാമതും എത്താൻ സാധിച്ചു. ഈ വർഷം 2021 ഡ്യൂറന്റ് കപ്പിൻ്റെ 130-ാമത്തെ എഡിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഐ ലീഗ് ടീമുകളും ISL ക്ലബ്ബുകളും ആർമി ക്ലബ്ബുകളും അടങ്ങുന്ന ഒരു വലിയ ടൂർണമെൻറ്റാണ് ഇത്. എന്നാൽ ഈ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അഥവാ ഈ കപ്പിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു മിസ്റ്റേക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രീ ലൈവ് ടെലികാസ്റ്റ് ഇല്ല. ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്, അതൊരു ബംഗാളി OTT പ്ലാറ്റ്ഫോമിൽ പൈസ കൊടുത്ത് കാണേണ്ടതുമാണ്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആഗ്രഹിക്കുന്നത് അവരുടെ സ്റ്റാർ സ്പോർട്സിലോ മറ്റു ചാനലുകളിലോ ഫ്രീ ആയിട്ടുള്ള ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളുടെ ടൂറിൻ്റെ കപ്പിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനുമായുള്ള ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിട്ടിയ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു വിത്ത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.